ഇനി നമുക്ക് നെല്ലിക്ക ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അടർത്തി എടുക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ വേണ്ട മെയിൻ സാധനമാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്, നെല്ലിക്ക. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ടാവും. ഇത് പച്ച നെല്ലിക്ക മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഒരു കുക്കറിൽ വെള്ളമൊഴിച്ച് അതിൽ മഞ്ഞപ്പൊടിയും ഉപ്പിട്ട് ഒന്ന് ഒരൊറ്റ വിസിൽ കയറ്റി വേവിച്ചെടുത്തു. അത് ആവി പോയി കഴിയുമ്പോൾ, ചൂടാറി കഴിയുമ്പോൾ നമുക്കൊരു കുപ്പിലിട്ട് സൂക്ഷിച്ച് വെച്ചാൽ കുറേ നാളത് അങ്ങനെ തന്നെ ഇരുന്നോളും, നമുക്ക് ഇടയ്ക്കെടുത്ത് വെറുതെ കഴിക്കുന്നതിനും ഒക്കെ വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് പുഴുങ്ങി നെല്ലിക്ക ഒരു മൂന്നെണ്ണം, മുളക്, അത് കാന്താരിമുളകോ പച്ചമുളകോ, കാന്താരിമുളകായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്, പിന്നെ വെളുത്തുള്ളി, ഇത്രയും. അത് നിങ്ങൾ എടുക്കുന്ന തൈരിനും നെല്ലിക്കയ്ക്ക് അനുസരിച്ച് അത് മാറ്റിയെടുക്കാം. ഉപ്പ് ആവശ്യത്തിന്, കടുക്, വറ്റൽമുളക് ഒരു കപ്പ്, തൈര്, കൂടാതെ ഒരു ടേബിൾ സ്പൂൺ ഉലുവയും നമുക്കിതുകൂടെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കാൻ പോകുന്ന ഇതേപോലെ ഒരു ചെറിയ ഉരലിട്ടിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്കിതിൽ മുളക് ഇട്ടിട്ട് ചതച്ചു കൊടുക്കാം. പാമ്മയുടെ അമ്മുമ്മയാണ് നമുക്ക് വേണ്ടി ഇന്ന് ഈ കറി നമുക്ക് തയ്യാറാക്കുന്നത്. അമ്മുമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. മുളകിന് ശേഷം ഇപ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് ഇതുപോലെ ചതച്ചെടുക്കാം. പിന്നെ നമുക്ക് നെല്ലിക്ക ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അടർത്തി എടുക്കാം. എല്ലാം നെല്ലിക്ക അടർത്തി എടുക്കാം. ആവിയിൽ പുഴുങ്ങിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടർത്തി എടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് നെല്ലിക്ക ഈ ചെറിയ ഉരലിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം, എന്നിട്ട് ചതച്ചെടുക്കാം. നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്കയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇത് മിക്സ് നമുക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഈ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് തൈരുള്ളതുകൊണ്ട് തന്നെ ഉപ്പ് അത്യാവശ്യം വേണം അതിലേക്ക്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ചെറിയൊരു പണി കൂടിയുണ്ട്. നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, കുറച്ച് വെളിച്ചെണ്ണ. ചൂടാക്കി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കടുക് ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയ ശേഷം നമുക്ക് നെല്ലിക്ക ഉലുവയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. വേപ്പില, കുറച്ച് വേപ്പില കൂടി അതിനോടും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് താളിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈരും ഇതും കൂടി മിക്സിലേക്ക് നമ്മൾ താളിച്ച കടുക് താളിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇത് പൊളിയാണ്, ഒന്നും പറയാനില്ല. കുറച്ചുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേ ചോറുണ്ടാവും. സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണുന്നവരെ, ബൈ ബൈ.